ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു ഡി ബി വെച്ച്, അതായത് നമ്മുടെ ഒരു വീടിൻ്റെ 3 ഫേസ് ഡി ബി വെച്ച് അവിടെ നിന്ന് പോകുന്ന സർക്യൂട്ട് ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഡി ബി 3 ഫേസിൻ്റെ ഡി ബി വെച്ചതിന് ശേഷം നമ്മുടെ സർക്യൂട്ട് പോകുന്ന പൈപ്പുകളാണ് 25 mm, അതായത് 1 ഇഞ്ച് പൈപ്പുകളാണ് നമ്മളെല്ലാം തന്നെ സർക്യൂട്ടിന് വേണ്ടി അടിച്ചിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് കിച്ചൻ്റെ സൈഡ് അതുപോലെ തന്നെ ഏരിയകളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 ഇഞ്ച് പൈപ്പ് നമ്മളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 25 mm പൈപ്പാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. സർക്യൂട്ടുകളെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത് 25 mm പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡി ബി നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. വിജാഗിരി ടൈപ്പ് വരുന്ന ഡി ബി ആയതുകൊണ്ട് ഫുൾ തുറക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ ഒരു പ്രൊജക്ഷൻ വെച്ചിട്ടാണ് ഉറപ്പിക്കുന്നത്. പിന്നെ അതിനുശേഷം വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത് ഏകദേശം ഒരു 4-5 പൈപ്പ് തന്നെ സെപ്പറേറ്റ് നമ്മൾ ഡി ബിയിൽ നിന്ന് സെപ്പറേറ്റ് പൈപ്പ് കൊണ്ടുവരുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലാണ് കൂടുതലും റൂം അതുപോലുള്ള ഏരിയകളിലെല്ലാം കൂടുതലായതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പൈപ്പ് നമ്മൾ കൊണ്ടുവരുന്നത്. കൂടുതൽ പൈപ്പ് കൊണ്ടുവന്നതിന് ശേഷം ഒരെണ്ണം ഡയറക്റ്റായിട്ട് ലിവിങ്ങിലേക്ക് പോകുന്നു. ഒരു സർക്യൂട്ട് അതായത് ഡി ബിയിൽ നിന്ന് വരുന്ന 5 പൈപ്പ് അല്ലെങ്കിൽ 4 പൈപ്പ് വരുന്നതിൽ ഒരെണ്ണം നേരെ ലിവിങ് സെക്ഷനിലേക്ക് പോകുന്നു. അതിനുശേഷം അടുത്ത് വരുന്ന 3-4 പൈപ്പുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ 6-4 വരുന്നത്, ഈ സെക്ഷനിലേക്ക് വരുന്നത്. ഇവിടെ നിന്നും നമുക്ക് അത്യാവശ്യം സീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടിന് മുകളിൽ നിന്നുള്ള വാർക്കയിൽ നിന്നുള്ള സീലിങ്ങുകൾ കംപ്ലീറ്റ് ആ ബോക്സിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. ജംഗ്ഷനായിട്ടാണ് നമ്മൾ 6-4 പി വി സി ബോക്സ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നും വേണ്ട സർക്യൂട്ടുകൾ നമ്മൾ പല പല റൂമുകളിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈപ്പുകളാണ് പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു വയർ വലിക്കുന്നതേ വന്നാൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 4-4 തന്നെ ഒരു 4 പൈപ്പ് അല്ലെങ്കിൽ വരുന്ന പൈപ്പുകളിൽ ഡിവൈഡ് ചെയ്യുകയാണ്. ആവശ്യത്തിന് ഡിവൈഡ് ചെയ്യുന്ന ശേഷം 2 പൈപ്പ് നമ്മുടെ 18 മെയിൻ സ്വിച്ച് ബോർഡാണ്. മെയിൻ സ്വിച്ച് ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാളിൽ വരുന്ന മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ ഇറക്കിയിട്ടിരിക്കുന്നു. ഈ ഏരിയയിൽ തന്നെയാണ് നമ്മൾ ടി വിയുടെ സെക്ഷനും വരുന്നത്. ടി വിയിലേക്കും വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ നിന്നാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ വരുന്നത് അടുത്ത റൂമിലേക്കാണ്. അടുത്ത റൂമിലേക്ക് ഇതുപോലെ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ 1 ഇഞ്ച് പൈപ്പ് ഡി ബിയിൽ നിന്ന് കൊണ്ടുവരിക്കുന്ന പൈപ്പുകളിൽ ഒരെണ്ണം നേരെ നമ്മൾ വന്നതിന് ശേഷം ആ റൂമിലേക്ക് നമ്മൾ എൻട്രൻസിലേക്ക് കയറുന്നു. അടുത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ വരുന്ന റൂമുകളിലേക്ക് എല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി ബിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കടന്നു വരുന്നത്. ലിവിങ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം സെപ്പറേറ്റ് ഒരു 1 ഇഞ്ച് പൈപ്പ് വരുന്നു. ആ പൈപ്പ് വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ഒരു 6-4 ബോക്സ് വെച്ചിട്ടുണ്ട് ജംഗ്ഷനായിട്ട്. അവിടെ നിന്ന് നേരെ അടുത്ത ലിവിങ് ഏരിയയിൽ വരുന്ന 18 മോഡുകളുടെ ബോക്സിലേക്കാണ്, അതായത് മെറ്റൽ ഷിപ്പ് ബോക്സിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, സ്വിച്ച് ബോർഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ മുകളിൽ ഇഷ്ടംപോലെ സീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീലിംഗ് എല്ലാം തന്നെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീലിംഗുകൾ കൊടുത്ത് നേരെ ഈ 6-4 പിടിച്ചിരിക്കുന്നത്. 6-4 പി വി സിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതൊരു ജംഗ്ഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡുള്ള 6-4 അപ്പുറത്തെ സൈഡുള്ള ജംഗ്ഷൻ ബോക്സായിട്ട് ചെറിയ ലിങ്കും കിട്ടിയിരിക്കുന്നു. എന്തെങ്കിലും ലീഡ് കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് ഡി വി വഴി പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എല്ലാ റൂമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ആയിരിക്കുന്ന അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും ഒരു വയറ് കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഡി ബി വഴി പോവാതെ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിരുന്നത് ഏറ്റവും ഉചിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് സർക്യൂട്ടുകൾ പോകുന്ന വിധവും അതുപോലെ തന്നെ ഒരു മെയിനായിട്ട് ഒരു ജംഗ്ഷൻ ബോക്സ് ഉപയോഗിച്ച് അതിലൂടെ എല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്ന വിധവും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ഈ ഡി ബിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ വെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് മുകളിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സർക്യൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏരിയ തിരിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതും ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.